മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കൂട്ടുപ്രതി വഫ ഫിറോസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീറാമിനെ പോലെ പവറുള്ള വ്യക്തിയല്ല താനെന്നും സാധാരണക്കാരിയായ തനിക്ക് നാളെ എന്തും സംഭവിക്കാമെന്നാണ് വഫ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണത്തിൽ താൻ മദ്യപിച്ചിരുന്നില്ലെന്നും വഫയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ശ്രീറാം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ശ്രീറാം പറഞ്ഞത് പച്ച കള്ളമാണെന്ന് പറഞ്ഞ് വഫ ഇപ്പോൾ രംഗത്ത് വന്നത്. ഇതിനു മുമ്പും താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ വഫ ടിക്ടോക്ക് വീഡിയോകളിലൂടെ രംഗത്ത് വന്നിരുന്നു. വഫ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്, താനാണ് കാർ ഓടിച്ചത് എന്ന് ശ്രീറാം ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വഫ പറയുന്നു. അപകടത്തിന് 6-7 ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു, ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം എവിടെ? ഞാനൊരു സാധാരണക്കാരിയാണ്, എനിക്ക് അധികാരമില്ല. അപകടം നടന്നതിന്റെ 3-ാം ദിവസം സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്താണ് നാളെ സംഭവിക്കുക എന്ന് അറിയില്ല. ഞാനിതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്. അധികാരം ഉപയോഗിച്ച് ശ്രീറാമിന് എന്തും പറയാം. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കാർ അപകടത്തിൽ മരിക്കാനിടയായ സംഭവം വലിയ കോളിളക്കമുണ്ടാക്കിയ ഒന്നായിരുന്നു. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ചാണ് ബഷീർ കൊല്ലപ്പെട്ടത്. കേസിൽ അറസ്റ്റിലായ ശ്രീറാം വെങ്കിട്ടരാമൻ നിലവിൽ ജാമ്യത്തിലാണ്. ശ്രീറാമിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വഫ ഫിറോസിനെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. പിന്നാലെ വഫയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭർത്താവ് ഫിറോസും രംഗത്തെത്തിയിരുന്നു. വിവാഹമോചന നോട്ടീസിലുള്ള ഫിറോസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വഫയും പിന്നീട് രംഗത്ത് വന്നു. ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് വഫ രംഗത്ത് വന്നത്. വഫയുടെ ഉടമസ്ഥതയിലുള്ള കാറിടിച്ചാണ് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ കൊല്ലപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചിരുന്നു എന്നാണ് ആരോപണം. തുടക്കത്തിൽ ഇരുവരെയും വിട്ടയച്ച പോലീസ് പിന്നീട് പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യം ശ്രീറാമിനെയും പിന്നീട് വഫയെയും കേസിൽ പ്രതി ചേർത്തു. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ്. ഇതിനിടയിലാണ് വഫ ടിക്ടോക്ക് വീഡിയോയിലൂടെ രംഗത്ത് വന്നത്. വിവാദങ്ങൾക്കിടെ വഫക്ക് ഭർത്താവ് ഫിറോസ് വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചിരുന്നു. പരപുരുഷ ബന്ധം, അനിസ്ലാമിക ജീവിതം തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് വഫക്ക് എതിരെ ഫിറോസ് ഉന്നയിച്ചത്. ടിക്ടോക്ക് വീഡിയോകളിലൂടെ ഇതടക്കമുള്ള ആരോപണങ്ങൾക്കാണ് വഫ മറുപടി നൽകിയത്. ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു. ഫിറോസ് പറയുന്നതെല്ലാം തെറ്റാണെന്നാണ് വഫ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. തങ്ങൾക്കിടയിൽ 13 വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നും ഇത്ര വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും തന്നെ ഫിറോസ് മനസ്സിലാക്കിയില്ലെന്നും വഫ പറയുന്നുണ്ട്. വിദേശത്തായിരിക്കുമ്പോൾ തന്റെ കൂടെ നിന്ന ഫിറോസിന് നാട്ടിൽ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഫിറോസിന്റെ സമ്മതമില്ലാതെ താൻ ഗർഭചിത്രം നടത്തിയെന്ന ആരോപണവും വഫ നിഷേധിച്ചിരുന്നു. ബാറിൽ പോകുമെന്നോ മദ്യപിക്കുമെന്നുള്ള ആരോപണവും വഫ തള്ളിക്കളഞ്ഞു. ഇന്നേ വരെ ബാറിലോ മദ്യം കൊടുക്കുന്ന സാധാരണ സ്ഥലത്തോ താൻ പോയിട്ടില്ല. ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഡാൻസ് പാർട്ടി കണ്ടിട്ടുള്ളതെന്നും അതല്ലാതെ ഇതുവരെ ക്ലബിങ്ങിനോ മദ്യപിക്കാനോ പോയിട്ടില്ലെന്നും വഫ പറയുന്നുണ്ട്. ബിസിനസ് തകരാൻ കാരണം താനാണെന്ന് ഫിറോസ് പറഞ്ഞതിനെയും വഫ എതിർക്കുന്നുണ്ട്. ഷിയ സുന്നി പ്രശ്നം കാരണം ബിസിനസ് മോശമാവുകയായിരുന്നുവെന്നും ഫിറോസിന്റെ പാർട്ട്ണർ ജോർജ് കൈവിട്ടെന്നും വഫ വ്യക്തമാക്കുന്നുണ്ട്. ഇത് താൻ കാരണമാണെന്ന് പറയുന്നതിന്റെ കാരണം അറിയില്ലെന്നും വഫ പറയുന്നു. അന്യപുരുഷന്മാരുമായി സമ്പർക്കമെന്ന ആരോപണവും വഫ തള്ളിക്കളയുന്നു. ശ്രീറാം തന്റെ വെറുമൊരു ഫ്രണ്ടാണ്, അതിൽ ഒരു രീതിയിലുമുള്ള വൃത്തികേടുമില്ല. അദ്ദേഹം വിളിച്ചപ്പോൾ രാത്രി 1 മണിക്ക് ഇറങ്ങിപ്പോയ പെണ്ണ് തന്നെയാണ് ഞാൻ. പക്ഷേ അത് ഒരു വൃത്തികേടും ആലോചിച്ചിട്ടല്ല. അങ്ങനെയെങ്കിൽ മകളോട് പറഞ്ഞിട്ട് പോകുമായിരുന്നില്ല. തനിക്ക് ഡ്രൈവിംഗ് വളരെ ഇഷ്ടമാണ്, അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അപകടം പറ്റിപ്പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നും വഫ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വീഡിയോയിൽ അപകടമുണ്ടാക്കിയ കാർ വാങ്ങിയതിനെ സംബന്ധിച്ച ആരോപണത്തിനാണ് വഫ മറുപടി പറയുന്നത്. വഫ തന്നെ കൊണ്ട് നിർബന്ധിച്ച് കാർ വാങ്ങിപ്പിച്ചു എന്നാണ് ഫിറോസിന്റെ ആരോപണം. എന്നാൽ തന്റെ പേരിൽ ബാങ്ക് വായ്പ എടുത്താണ് 8,25,000 രൂപ വിലയുള്ള കാർ വാങ്ങിയതെന്ന് വഫ പറയുന്നുണ്ട്. വായ്പ തിരിച്ചടക്കാൻ സാധിച്ചില്ലെങ്കിൽ വഫയുടെ പപ്പ അടയ്ക്കുമല്ലോ എന്നും ഫിറോസ് പറഞ്ഞിരുന്നതായും വഫ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം ശ്രീറാം വെങ്കിട്ടരാമന്റെ സസ്പെൻഷൻ കാലാവധി 2 മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച കഴിഞ്ഞ ദിവസമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകിയത്. അപകടം നടക്കുമ്പോൾ വാഹനമോടിച്ചത് താനല്ലെന്നും 7-പേജുള്ള വിശദീകരണക്കുറിപ്പിൽ ശ്രീറാം പറയുന്നുണ്ട്. തന്റെ വാദം കേൾക്കണമെന്നും സർവീസിൽ തിരിച്ചെടുക്കണമെന്നും വിശദീകരണക്കുറിപ്പിൽ ശ്രീറാം അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.